ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കി. രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടുണ്ടാക്കിയ ഗ്രൂപ്പല്ല ആർ സി ബ്രിഗേഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പെന്ന്. രമേശ് ചെന്നിത്തലയുടെ മകനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകളും തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റും വർക്കലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നയാളും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ കെ പി സി സി സെക്രട്ടറിയും ഒക്കെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എങ്കിലും അവരെല്ലാവരും അറിയപ്പെടുന്ന രമേശ് ചെന്നിത്തല പക്ഷക്കാരാണ് എങ്കിലും രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടല്ല അത്തരമൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് ചെന്നിത്തല പറയുമ്പോൾ നമുക്ക് പറയാം ചെന്നിത്തല പാവാട. അങ്ങനെ മനസ്സിൽ ഒരു വൈരാഗ്യവും കൊണ്ട് നടക്കാത്തയാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പേരിലുള്ള ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് സുധാകരനും സതീശനുമെതിരെ നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ രമേശ് ചെന്നിത്തലയെ പൊങ്കാലയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അണികൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ ദൈവമായി കണ്ടിരുന്നവർ, പാവപ്പെട്ടവൻ്റെ കിറ്റ് മുടക്കാൻ രമേശ് ചെന്നിത്തല ഉരുമ്പെട്ടിറങ്ങിയപ്പോൾ പോലും ആ രമേശ് ചെന്നിത്തലയെ പുഷ്പഹാരങ്ങൾ കൊണ്ട് മൂടിയ അതേ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഇപ്പോൾ ചെന്നിത്തല കോൺഗ്രസിൻ്റെ അന്തകനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എത്ര പെട്ടെന്നാണ് രമേശ് ചെന്നിത്തല എന്ന ജനകീയനായ കോൺഗ്രസുകാരുടെ നേതാവ് കോൺഗ്രസിൻ്റെ അന്തകനായി മാറുന്നത് എന്ന് നോക്കൂ. രമേശ് ചെന്നിത്തല അനുകൂലികൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരപരാധവും പറഞ്ഞിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എ ഐ എന്നുള്ള ഗ്രൂപ്പിനപ്പുറത്തേക്ക് സ്വന്തമായി ഒരു ഗ്രൂപ്പ് പണിതുയർത്തുകയാണ്, ഗ്രൂപ്പിനെ ഇല്ലാതാക്കുകയല്ല യഥാർത്ഥത്തിൽ സുധാകരനും സതീശനുമൊക്കെ ലക്ഷ്യമിടുന്നത്. പകരം തങ്ങളുടെ പിടിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടാക്കുക, മറ്റ് ഗ്രൂപ്പുകളെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് സി എൽ പിയും കെ പി സി സി പ്രസിഡൻറ്റും തങ്ങളാണ് എന്നുള്ള രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ നിർണായകമായ ഇടപെടലുകൾ ഇനി തങ്ങളുടെ കയ്യിലാണ് എന്ന നിലയിൽ സ്വന്തമായൊരു ഗ്രൂപ്പുണ്ടാക്കി സ്വന്തം ആളുകളെ എല്ലായിടത്തും പ്രതിഷ്ഠിച്ച് പാർട്ടിയെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിക്കളയാം എന്നുള്ള വ്യാമോഹമാണ്. ആരോ പറയുന്നത് പോലെ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹമുണ്ടാകുമല്ലോ, ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാകണം എന്നൊക്കെയുള്ള മോഹവുമായി കളത്തിലിറങ്ങണമല്ലോ, അപ്പോൾ സംഘടന കൂടെ ഉണ്ടാകണമല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങളോടൊപ്പം ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ നിർത്തണമെങ്കിൽ ഇപ്പോഴേ പിടിമുറുക്കി നിന്നാലല്ലേ പറ്റുകയുള്ളൂ. അതാണ് ലക്ഷ്യം. അങ്ങനെ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി നടത്തിയ ചരടുവലികളും നീക്കങ്ങളും ഓട്ടങ്ങളും ഒക്കെയാണ് ഈ ദയനീയമായ പരാജയത്തിന് കാരണമായത് എന്ന് പഠിക്കാത്ത കോൺഗ്രസ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആലപ്പുഴ നഗരസഭയുടെ മുൻ ചെയർമാനായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ 2 വട്ടം ജനകീയ വിധിയെഴുത്തിൽ പരാജയപ്പെട്ട ഒരാൾ 3-ാം വട്ടം പരാജയപ്പെടുമ്പോൾ അത് ഇല്ലിക്കൽ കുഞ്ഞുമോൻ്റെ കുറ്റമാണ് എന്ന് കണ്ടെത്തുന്ന കോൺഗ്രസിൻ്റെ പ്രത്യേകതരം അന്വേഷണം, പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ആളുകളെ ഗ്രൂപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്നവർ എന്നുള്ള പേരിൽ സംരക്ഷിക്കുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയം, അതൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ ആർ സി ബ്രിഗേഡ് ഒരു അത്ഭുതമല്ല. രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടായാലും അറിയാതെയായാലും ആ ചർച്ചകൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ഇനിയും സംഭവിക്കുന്നതുമാണ്. എന്തായാലും രക്ഷകനായിരുന്ന രമേശ് ചെന്നിത്തല അന്തകനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാറുന്നതിന് പിന്നിലുള്ള സതീശ സുധാകര സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ ആ കഴിവുണ്ടല്ലോ, അതിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം.